ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നമുക്കറിയാം കായിക ഇനങ്ങളിൽ ട്രോഫികളുണ്ട്, ഒരുപാട് ട്രോഫികളുണ്ട്. അത് ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രോഫികൾ പഠിക്കാം. നല്ല സിമ്പിൾ കോഡാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നോക്കിയാലോ, കോഡ് ഇതാണ്: ABCDSR. ABCDSR എന്നുള്ളതാണ് അത് പഠിക്കാനുള്ള കോഡ്. ഇനി നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏഷ്യ കപ്പ്. ബി ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ട്രോഫി. സി ചാമ്പ്യൻസ് ട്രോഫി. ഡി ദുലീപ് ട്രോഫി. അപ്പോൾ ABCD എന്തൊക്കെയാണ്? ഏഷ്യ കപ്പ്, ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ട്രോഫി, ചാമ്പ്യൻസ് ട്രോഫി, ദുലീപ് ട്രോഫി. ഇനി സർ, എസ് സഹാറ കപ്പ്. ഐ ഇറാനി ട്രോഫി. ആർ രഞ്ജി ട്രോഫി. അപ്പോൾ ABCDSR എന്നുള്ള കോഡ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചതൊക്കെ ക്രിക്കറ്റിൻ്റെ കുറച്ച് ട്രോഫികളാണ്. മനസ്സിലായോ? ഇനി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് നേടിയത് 1983. കപിൽ ദേവ് ആയിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ. നമ്മൾ 1983 ഫിലിം കണ്ടിട്ടുണ്ടാവും. ആ സിനിമയ്ക്ക് ആ പേര് കൊടുക്കാൻ കാരണം ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 1983 ആദ്യ വേൾഡ് കപ്പ്. കപിൽ ദേവ് ആയിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 30,000 റൺസ് നേടിയ ഏക ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 30,000 റൺസ് നേടിയ ആദ്യ ബാറ്റ്സ്മാനാണ് അല്ലെങ്കിൽ ഏക ബാറ്റ്സ്മാനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, നെക്സ്റ്റ്, ഏറ്റവും അധികം ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിലാണ്. ഇംഗ്ലണ്ടിലുള്ള ലോർഡ്സ് എന്നുള്ളൊരു സ്റ്റേഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പിൻ്റെ മത്സരങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ലോകകപ്പ് മത്സരങ്ങളൊക്കെ ലോർഡിൻ്റെ മുമ്പിലാണ് നടക്കണതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എല്ലാ ലോകകപ്പ് മത്സരങ്ങളും ലോർഡിൻ്റെ മുന്നിലാണ് നടക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഇനി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മുത്തയ്യ മുരളീധരൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മുത്തയ്യ മുരളീധരൻ. നമുക്കറിയാം, നമ്മൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ഒരാൾ വിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ വയ്ക്കും അല്ലേ, അത് ആലോചിച്ചാൽ മതി. അപ്പോൾ മുത്തയ്യ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത്. അടുത്തത്, ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി ഇരട്ട സെഞ്ചുറി നേടിയത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഇരട്ട സെഞ്ചുറി നേടിയത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരളീയൻ ടിനു യോഹന്നാൻ. ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരളീയൻ ടിനു യോഹന്നാനാണ്. അടുത്തതായിട്ട്, അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായ ആദ്യത്തെ മലയാളി ശ്രീശാന്താണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായിട്ടുള്ള ആദ്യ മലയാളി ശ്രീശാന്ത്. എല്ലാവർക്കും അറിയാമായിരിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് ക്രിക്കറ്റ് കളിയുടെ കുറച്ച് ട്രോഫികൾ കോഡ് വെച്ച് പഠിച്ചു. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയും പഠിച്ചു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.